ഹലോ ഗൈസ് എല്ലാവർക്കും ഓട്ടോഗ്രാഫറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂളിംഗ് ഓയിൽ കൂളിംഗ് ലിക്വിഡ് കൂളിംഗ് നമ്മുടെ ബൈക്കുകളിൽ വന്നിരിക്കുന്ന കൂളിംഗ് ടെക്നോളജികളാണ് ഇത് മൂന്ന് അപ്പോൾ ഈ മൂന്ന് കൂളിംഗ് ടെക്നോളജിനെ പറ്റിയിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എയർ കൂളിംഗ് ഓയിൽ കൂളിംഗ് ലിക്വിഡ് കൂളിംഗ് എന്നിരുന്നാൽ കൂടിയും അറിയാൻ മേലാത്ത കുറച്ചധികം ആൾക്കാരുണ്ട് അവർ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു ഈ ലിക്വിഡ് കൂളിംഗ് ഓയിൽ കൂളിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെ അല്ലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കല്ലേ ആദ്യം തന്നെ നമുക്ക് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള നമ്മളുടെ എയർ കൂളിംഗ് എന്താണെന്ന് തന്നെ നോക്കാം എയർ കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ മോസ്റ്റ് ആയിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് സാധാരണ നമ്മൾ നൂറ്റൻപത് സി സിയിൽ താഴെയുള്ള ബൈക്കുകളിലാണ് ഈ ഒരു എയർ കൂളിംഗ് സിസ്റ്റം കണ്ടുവരുന്നത് എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ വണ്ടിയിൽ കമ്പൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റ് നമ്മൾ വണ്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന എയർ കൊണ്ട് കൂൾ ചെയ്യുന്നതിനെയാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എൻജിൻ്റെ പിസ്റ്റൻ്റെ ഹെഡിൻ്റെ ചുറ്റും നമുക്ക് ഫിങ്സ് എന്ന രീതിയിലുള്ള കട്ടിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എഞ്ചിൻ്റെ അല്ല പിസ്റ്റൻ കമ്പൻ ചേംബറിലേക്ക് വരികയും അതിന് ചുറ്റും ഉണ്ടായിരിക്കുന്ന വിങ്സിലേക്ക് ഹീറ്റ് പിന്നെയും വരികയും പിന്നീട് ആ ഫിങ്സ് എയറുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ ഹീറ്റ് കുറച്ചധികം കുറച്ചധികമായിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും ഈ ഒരു രീതിയിലുള്ള കൂളിങ്ങിനെയാണ് നമ്മൾ എയർ കൂളിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പഴയ കൂളിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ മിക്ക വണ്ടികളിലും നമ്മൾ കണ്ടു കാരണം ഇത് വളരെ സിമ്പിൾ വളരെ ബേസിക് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും തന്നെ ഈ കൂളിങ്ങിന് വേണ്ടിയിട്ട് വരുന്നില്ല കാരണം വണ്ടി ഇതിൻ്റെ പ്രിൻസിപ്പൾ വളരെ സിമ്പിളാണ് വണ്ടി ഓടുന്നു വണ്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് വണ്ടി ഓടുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കാറ്റടിച്ച് വണ്ടിയുടെ പിസ്റ്റൻസ് തണുക്കുന്നു ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കണ്ടിന്യൂസ് റൈഡുകളൊന്നും നമുക്ക് ഈ ഒരു വണ്ടികളിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ വണ്ടി ഓവർ ഹീറ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് റൈഡുകൾ ചെയ്യാം എന്നിരുന്നാലും എന്നാലും വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ഓയിൽ കൂളിംഗിനെ പറ്റിയിട്ടാണ് ഓയിൽ കൂളിംഗിനെ പറ്റി പറയുമ്പോൾ അത്ര കണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ഒരു കൂളിങ് സിസ്റ്റമാണ് ഓയിൽ കൂളിംഗ് എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് വണ്ടികളിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഓയിൽ കൂളിംഗ് സിസ്റ്റം കാണുന്നത് അപ്പാശ് ആർ ടി ആർ വൺ സിക്സ്റ്റി അതുപോലെ തന്നെ ആർ ടി ആർ ടു ഹൺഡ്രഡ് പിന്നെ ടു ട്വന്റി ഈ വണ്ടികളിലൊക്കെ തന്നെ നമുക്ക് ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഓയിൽ കൂളിംഗ് എഞ്ചിനുകളുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഓയിൽ കൂൾഡ് എഞ്ചിനുകളിൽ ഒരു ചെറിയ റേഡിയേറ്റർ കാണാനായിട്ട് നമുക്ക് സാധിക്കും ചെറിയ ആയിരിക്കും അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഓയില് ഹീറ്റാവുന്നതിനനുസരിച്ച് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമ്മളുടെ ഈ ചെറിയൊരു റേഡിയേറ്ററിലേക്ക് പമ്പ് ചെയ്യുകയും അപ്പോൾ ഈ റേഡിയേറ്ററിനകത്ത് നമുക്ക് ചെറിയ അലൂമിനിയം ആണ് അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ ഓയിൽ ഈ ഒരു റേഡിയേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുകയും അപ്പോൾ തന്നെ നമ്മളുടെ വണ്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് നമ്മളുടെ റേഡിയേറ്ററിനകത്തു കൂടി ഫ്ലോ ചെയ്യുന്ന എൻജിൻ ഓയിലിലേക്ക് വരികയും അതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മളുടെ എഞ്ചിൻ ഓയില് കൂളാവുകയും ചെയ്യുന്നു ഇങ്ങനെ കൂളായിട്ടുള്ള എൻജിൻ ഓയിൽ പിന്നീട് തിരിച്ച് നമ്മളുടെ എൻജിനകത്തോട്ട് തന്നെ ഫ്ലോ ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുകയാണ് ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ ഓയിൽ കൂളിംഗ് എന്ന് പൊതുവേ വിളിക്കുന്നത് ഇത് അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റം അല്ല കാരണം ഓയിൽ കൂളിങ് ഓയില് കൂളാകുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിനും കൂളാകുന്നത് അടുത്തതായിട്ട് നമ്മുടെ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിനുകളിലൊക്കെ തന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിനകത്ത് കൂളൻ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു കൂൾ പോക്കറ്റ്സുകൾ കാണും എഞ്ചിൻ സൈഡിലും അതുപോലെ തന്നെ പിസ്റ്റൺ സൈഡിലും അപ്പോൾ വണ്ടി എഞ്ചിൻ ഹീറ്റാകുന്നതിനനുസരിച്ച് ഈ കൂളൻ്റ് ആവുകയും അതുപോലെ തന്നെ ഈ കൂളിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മളുടെ റേഡിയേറ്ററിലേക്ക് വരികയും റേഡിയേറ്ററിലെ നമ്മുടെ അലുമിനിയം പൈപ്പ്സിൽ കൂടി ഹോർസോണലായിട്ട് ഫ്ലോ ചെയ്ത് കൂളൻ്റെ തണുക്കുകയും ഇത് പിന്നീട് കൂളൻ്റ് പോക്കറ്റ്സിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഈ കൂളൻ്റെ തണുക്കുകയും അതുപോലെ തന്നെ കൂളൻ്റ് തണുക്കുന്നതിനോടൊപ്പം എൻജിൻ തണുക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ ലിക്വിഡ് കൂളിങ്ങിൽ സംഭവിക്കുന്നത് അതോടൊപ്പം ലിക്വിഡ് കൂൾഡ് എഞ്ചിനുകളുടെ റേഡിയേറ്ററിൻ്റെ പുറകിലായിട്ട് ഒരു ഫാനും കൂടി എക്സ്ട്രാ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന കാറ്റും ഈ രണ്ട് കാറ്റും കൂടിയാണ് നമ്മളുടെ കൂളൻറ്റിനെ തണുപ്പിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റമാണ് ലിക്വിഡ് കൂളിംഗ് എന്ന് പറയുന്നത് ഈ കൂളൻറ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എഞ്ചിൻ എത്ര നേരം വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം എഞ്ചിൻ ഒരു നിശ്ചിത അളവിൽ മാത്രമേ ചൂടാവുകയുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് വലിയ റൈഡുകളൊക്കെ തന്നെ നമുക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിനുള്ള വണ്ടിയിൽ നിഷ്പ്രയാസം തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മൂന്ന് എഞ്ചിൻ ടൈപ്സിനെ പറ്റിയിട്ടുള്ള അവൻ്റെ ഒരു